ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഉണ്ണിയെ കാണുമ്പോൾ അറിയാം ഊരിലെ പഞ്ഞമെന്ന് പറയുന്നത് പോലെ. ഡൽഹിയിൽ നിന്നൊരു യുവാവ് കേരളത്തിലെത്തി. കേരളം ഇതിനു മുമ്പ് പരിചയമില്ല, ആരെയും അറിയില്ല, കേരളത്തിൽ ഇതിനു മുമ്പ് വന്നിട്ടുമില്ല. എന്നിട്ട് ഓടി വരുന്നു, കോഴിക്കോട് എത്തുന്നു, കൊയിലാണ്ടി റൂട്ടിലേക്ക് കയറുന്നു. അവിടെ എലത്തൂർക്ക് പോകുന്ന ഒരു ട്രെയിൻ, കണ്ണൂർ ആലപ്പുഴ ട്രെയിൻ. എലത്തൂർ എത്തിയപ്പോൾ പെട്ടെന്ന് മൂന്ന് കുപ്പി പെട്രോൾ കയ്യിൽ കരുതിയിരുന്നു. നമ്മൾ ഒരു വഴിക്ക് പോകുമ്പോൾ നമ്മൾ വെള്ളമൊക്കെ കരുതാറില്ലേ? നമ്മൾ മൊബൈൽ ഫോൺ കരുതാറുണ്ട്, എ ടി എം കാർഡ് കരുതാറുണ്ട്, കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ അത് കരുതാറുണ്ട്. കാരണം അതൊക്കെ നമ്മുടെ നിത്യ ഉപയോഗ സാധനങ്ങളാണ്. മൊബൈൽ ഫോൺ ഇല്ലാതെ ഇന്ന് ആൾക്കാർക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നൊരവസ്ഥ വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ എല്ലാ ഡേറ്റാസും മൊബൈലിലായിരിക്കും. ഇങ്ങേയറ്റം ട്രെയിൻ ടിക്കറ്റ് വരെ. പിന്നെ അതിനകത്ത് ഗൂഗിൾ പേ ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എ ടി എം കാർഡോ പൈസയോ ഒന്നും കൊണ്ടു നടക്കേണ്ട കാര്യവുമില്ല. അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരുന്നാൽ മതി. അതുപോലെ ഈ യുവാവ് ഷാരൂഖ് സൈഫിയെ നമുക്ക് വേണമെങ്കിൽ അയാളെ വിളിക്കാം. ഒരു വഴിക്ക് പോകുന്നതല്ലേ, മൂന്ന് കുപ്പി പെട്രോളും ഒരു ലാമ്പ് അതല്ലെങ്കിൽ ഒരു തീപ്പെട്ടിയൊക്കെ കയ്യിൽ അങ്ങ് കരുതി. അങ്ങനെ ട്രെയിനിൽ കയറി നോക്കുമ്പോൾ സീറ്റ് ഉണ്ട്, ഇരിക്കുന്നില്ല. യുവാവ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, കുപ്പിയുടെ മൂടി തുറക്കുന്നു, പെട്രോള് വീശിയെറിയുന്നു, തീ വെക്കുന്നു, ഇറങ്ങി പോകുന്നു. അയാൾക്ക് ഷൊർണൂര് വേണ്ടുന്ന എല്ലാ സഹകരണങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ ആളുകള്. ചപ്പാത്തിയും ഗ്രീൻ പീസുകറിയും വരെ വീട്ടിൽ വെച്ചിട്ട് കൊണ്ടുകൊടുത്ത് സൽക്കരിക്കുന്നു. ഇതെന്താ മാമാടാ മോനോ? ഇത്രയധികം സൽക്കാരം കൊടുക്കാൻ. ശരി, കൃത്യം ചെയ്തു. ഉദ്ദേശിച്ചത്ര രൂപത്തിലുള്ള എഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും 300 പേരെയൊക്കെ കൊല്ലണമെന്നാണ് വിചാരിച്ചത്, ഒരു ബോഗി മൊത്തം കത്തിക്കണമെന്ന്. പക്ഷേ 3 പേരെ ചത്തുള്ളൂ. ഏതാണ്ട് റമദാൻ മാസമായതുകൊണ്ട് 1 × 27 ഇരട്ടി കൂലി എന്നാണ്. അപ്പോ 1 × 70,000 കൂലിയും കിട്ടുമേ, കൊല്ലല്ലേ, കുറച്ച് ഗ്രാവിറ്റി കൂടിയ കർമ്മമായതുകൊണ്ട്. അപ്പോ 1 × 70,000 കൂലി. അപ്പം 3 പേര് മരിച്ചിട്ടുണ്ടല്ലോ, 3 × 7 = 21. ശരി, നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഏറെ കൂലിയും നേടിക്കഴിഞ്ഞു. ഇനിയും കക്ഷിയെ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് എത്തിക്കണം. നമ്മുടെ നാട്ടുകാരെ, ഓ ഭയങ്കരം, മറുനാട്ടിൽ നിന്നൊരാളെ വിളിച്ച് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് അവന് ചെല്ലും ചെലവും കൊടുത്ത് അവനെ തീറ്റിപ്പോറ്റി എല്ലാം റെഡിയാക്കി നമ്മുടെ നാട്ടിൽ ട്രെയിൻ കത്തിച്ച് കുറച്ച് ആളുകളെയും കൊന്നു കഴിഞ്ഞിട്ട് അവന് വേണ്ടുന്ന പണവും സഹായവും സഹകരണങ്ങളും എല്ലാം കൊടുത്ത് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുത്ത് തിരിച്ച് മഹാരാഷ്ട്ര വരെ എത്തിച്ച നമ്മുടെ നാട്ടുകാരുടെ ബുദ്ധിയുണ്ടല്ലോ. ഓ, ആധുനിക കാലഘട്ടത്തിൽ തങ്കലിപികളിൽ ആലേഖനം ചെയ്യണം. സുവർണലിപികളിൽ ഇനി വരും തലമുറ ഈ ചരിത്രം അത് വായിക്കണം. ആ രൂപത്തിൽ കൊള്ളാം, സൂപ്പർ. എന്തായിരുന്നാലും അവര് വിചാരിച്ചത് പോലെയൊന്നും സംഭവിച്ചില്ല. പക്ഷേ കേരളത്തിൽ ഇയാളെ സഹായിച്ചതാരാണ്? ഷാരൂഖ് സൈഫിയെ കേരളത്തിൽ ഇത്ര വലിയ ഒരു പൊട്ടിത്തെറിക്ക്, ഒരു 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 ഭീകരാക്രമണത്തിന് സഹായിച്ചതാര് എന്ന് എന്തുകൊണ്ടാണ് ഇതുവരേക്കും കേരള പോലീസ് ഫോക്കസ് ചെയ്യാത്തത്? ട്രെയിൻ തീവെപ്പ് കേസിൽ നടക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഷാരൂഖ് സൈഫിക്ക് കൃത്യമായ പ്രാദേശിക സഹായങ്ങൾ ലഭിച്ചിരുന്നു. കേരളത്തിൽ ഷാരൂഖ് സൈഫിയെ സഹായിക്കാൻ വൻ സംഘം പ്രവർത്തിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഗൂഢാലോചനയിലേക്കും കേരളത്തിലെ ഹാൻഡ്ലറിലേക്കും ഇപ്പോൾ അന്വേഷണം കടന്നിരിക്കുന്നു. പുലർച്ചെ 4 മണിക്കാണ് ദില്ലിയിൽ നിന്ന് ഷാരൂഖ് സൈഫി ഷൊർണൂരിൽ വന്ന ട്രെയിൻ ഇറങ്ങുന്നത്. പിന്നീട് 15 മണിക്കൂറാണ് പ്രദേശത്ത് തങ്ങിയത്. ഇതിനുശേഷം ഇയാൾ കുളപ്പുള്ളിയിലെ ഒരു പെട്രോൾ പമ്പിലേക്ക് പോകുന്നു. അവിടെ നിന്ന് 4 കുപ്പികളിലായി 4 ലിറ്റർ പെട്രോൾ ശേഖരിച്ചാണ് ഇയാൾ മടങ്ങിയത്. ആദ്യം 2 കുപ്പിയെന്നാണ് പറഞ്ഞത്, പിന്നീട് 3 കുപ്പിയെന്നാണ് പറഞ്ഞത്, ഇപ്പോഴിതാ 4 കുപ്പി പെട്രോൾ. അങ്ങനെ മറനീക്കി പുറത്തു വരട്ടെ, ചോദ്യം ചെയ്യുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകണ്ടേ? ആദ്യം ഒറ്റയ്ക്കാണെന്നാണ് പറഞ്ഞത്. മഹാരാഷ്ട്ര പോലീസിനോട് പറഞ്ഞു, ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു, 2 പേര് ഡൽഹിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്, ഒരാള് കണ്ണൂരിൽ തന്നെയുണ്ട്. എന്തൊക്കെയോ ഇന്റൻഷൻ ഉണ്ടാകും, അറിയില്ല. അങ്ങനെ മറനീക്കി തെളിവുകൾ മാറി മാറി വരുന്നു. ഇടയിൽ പ്രതിക്ക് പ്രാദേശിക സഹായം ലഭിച്ചിരുന്നു. ഒരു ടിഫിൻ ബോക്സിൽ ഭക്ഷണവും പ്രതിക്ക് തങ്ങാനുള്ള ഇടവുമൊക്കെ ചില കേന്ദ്രങ്ങൾ ഒരുക്കി കൊടുത്തു. ഷാരൂഖ് താമസിച്ച സ്ഥലവും ടിഫിൻ ബോക്സ് നൽകിയ വ്യക്തിയെക്കുറിച്ചും ഇപ്പോൾ പരിശോധനകളും അന്വേഷണവും തുടരുകയാണ്. ഷാരൂഖ് സൈഫിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ച കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ് ആദ്യം തീവ്രവാദ ബന്ധം സ്ഥിരീകരിക്കുന്നത്. പിന്നീട് ഷഹീൻബാഗ് കേന്ദ്രീകരിച്ച് പ്രതിയുമായി അടുപ്പം പുലർത്തുന്ന ചില തീവ്രവാദ സംഘങ്ങളെക്കുറിച്ചുള്ള സൂചനകളും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ മുന്നിൽ ലഭിക്കുന്നു. വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, ടെലിഗ്രാം
എന്നീ അക്കൗണ്ടുകളിലാണ് ഷാരൂഖ് സൈഫി മറ്റൊരു സംഘവുമായി ഇടപെടുന്ന സൂചനകൾ ആദ്യം അന്വേഷണ സംഘത്തിന്റെ മുന്നിലെത്തുന്നത്. പ്രതിയുടെ തീവ്രവാദ ബന്ധവും കേരളത്തിലെ ഹാൻഡലറെ കുറിച്ചുള്ള വിവരങ്ങളും നടക്കുന്നത് തന്നെ കേരളത്തിലെത്തി ഒരു കോച്ച് തീ വെച്ച് തകർക്കുകയായിരുന്നു പ്രതിയുടെയും സംഘത്തിന്റെയും ലക്ഷ്യം. പ്രതിയുടെ ടെലിഫോൺ വിശദാംശങ്ങളിലേക്ക് കടന്നപ്പോഴാണ് കൂടുതൽ തടുക്കുന്ന വിവരങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മുന്നിലെത്തിയത്. 2021 വരെ ഏതൊരു സാധാരണ ചെറുപ്പക്കാരനെയും പോലെ ഷാരൂഖ് ഷഹീൻ ബാഗിൽ ജീവിക്കുന്നു. എന്നാൽ 2021 അവസാനത്തിലെത്തിയപ്പോൾ ഷാരൂഖിൽ ചില മാറ്റങ്ങൾ പ്രകടമായി എന്ന് വീട്ടുകാർ പറയുന്നു. സിഗരറ്റ് വലി അടക്കമുള്ള ദുശീലങ്ങളെല്ലാം പ്രതി ഉപേക്ഷിച്ചു. ഡയറി എഴുതാൻ തുടങ്ങി. മതപഠനവും മതപരമായ ദിനചര്യങ്ങളും ഒക്കെ കർശനമാക്കി. അപ്പോൾ താരം വന്നു കഴിഞ്ഞു. ഇതുപോലെ തന്നെയായിരുന്നു ജമീ ഷാ മുബിൻ എന്ന ഒരു യുവാവ് കോയമ്പത്തൂർ ദീപാവലി ദിനത്തിൽ ക്ഷേത്രത്തിൽ പൊട്ടിത്തെറിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് സ്ഫോടക വസ്തുക്കളൊക്കെ ഉണ്ടാക്കിയ അഞ്ച് കൂട്ടുകാരെയൊക്കെ സഹായത്തിന് വിളിച്ചൊരു യുവാവ് ഉണ്ടായിരുന്നില്ലേ, ഒരു 24-കാരൻ. അവനും പെട്ടെന്നാണ് അവന്റെ ഉള്ളിലുണ്ടായിരുന്ന ദുസ്വഭാവങ്ങളൊക്കെ മാറ്റി സാക്കിർ നായിക്കിനെ പോലെയുള്ള ആളുകളുടെ പ്രഭാഷണങ്ങളിൽ ആകൃഷ്ടരാകുന്നു. അങ്ങനെ ധാരാളം പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, തീവ്രമായ മത ചിന്തയിലേക്കു മാറുന്നു. അപ്പോഴാണ് ഇതുപോലെ പൊട്ടിത്തെറിക്കാനും പൊട്ടിത്തെറിപ്പിക്കാനും കുറെ ആളുകളെ കൊല്ലാനും അങ്ങനെ അവരത്ര സമാധാനമായിട്ട് ജീവിക്കണ്ട എന്നൊക്കെ തോന്നാനും കാരണം അങ്ങനെയാ. ഈ മതത്തിന് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് അത് പഠിക്കും തോറും നമ്മളെ അത് ആഴത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഇപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ, ഒരു പർദ്ദയിടുന്ന ഒരു വ്യക്തി, അതവർക്ക് ഒരിക്കലും അതിനടിമത്വമാണെന്ന് തോന്നത്തേയില്ല. അതിൽ നിന്ന് പുറത്തു വന്നു കഴിയുമ്പോൾ, അയ്യോ ഞാൻ എത്ര മാത്രം അന്ധകാരത്തിലായിരുന്നേ, പൊട്ടക്കുഴിയിൽ കിടക്കുന്നവർക്ക് അതല്ലേ അതാണല്ലോ അവരുടെ ലോകം. അപ്പൊ അവര് വിചാരിക്കും ഈ പൊട്ടക്കിണറ്റിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന്. സ്വാഭാവികമാണ്. അങ്ങനെ ഇയാൾ ക്രമേണ ക്രമേണ ഈ ഗ്രന്ഥത്തിലേക്ക് അടുക്കാൻ തുടങ്ങുമ്പോൾ ഇയാളിലെ ഒരു സാഡിസ്റ്റ് പുറത്തു വരും. കാരണം അള്ളാഹുവും അങ്ങനെ തന്നെയാണ്, കൊല്ലടാ വെട്ടടാ തിന്നടാ ചാവടാ അങ്ങനെയൊക്കെയാണല്ലോ അള്ളാഹുവിന്റെ വാഗ്വാവിളികൾ ഗ്രന്ഥത്തിലൂടെ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാള് ചിന്തിക്കും, ആ അള്ളാഹു എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ എന്തിനാണ്, പൊട്ടിത്തെറിക്കാനും കൊല്ലാനും കൊല്ലപ്പെടാനും വേണ്ടിയാണ്. ശരി, അള്ളാഹു എന്നെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് ഈ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. 2021 വർഷാവസാനത്തോടെയാണ് പ്രതിയിൽ കാര്യമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. വീട്ടുകാരുമായുള്ള സംസാരം തീരെ കുറഞ്ഞു. പുറത്തുനിന്ന് വരുന്ന ആളുകളുടെ ജമീ ഷാ മുബിനും അതുപോലെയാണെന്നാണ് വീട്ടുകാർ പറഞ്ഞത്. ക്രമേണ ക്രമേണ വീട്ടുകാരുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് കുറയുന്നു. ജനല് തുറക്കുന്നത് ഇഷ്ടമല്ല, വാതിൽ തുറക്കുന്നത് ഇഷ്ടമല്ല, മൂളിപ്പാട്ട് പാടുന്നത് ഇഷ്ടമല്ല, സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് ഇഷ്ടമല്ല, ഔറത്ത് അതായത് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കാണുന്നത് ഇഷ്ടമല്ല. അങ്ങനെ റിജിഡായി 6-ാം നൂറ്റാണ്ടിലേക്ക് പോകും. പ്രതിയിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് എന്ന് മാതാപിതാക്കൾ ഇപ്പോൾ പോലീസിന് മുന്നിൽ മൊഴി നൽകുന്നു. ഇത്തരം മാറ്റങ്ങൾ ഷാരൂഖിൽ പ്രകടമായിരുന്നു എന്ന് മറ്റടുപ്പമുള്ളവരും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ മൊഴി കൊടുത്തു. 4 കുപ്പി പെട്രോളുമായി ട്രെയിൻ ബോഗിയിലെത്തിയ ഷാരൂഖിന് പക്ഷേ വേണ്ടത്ര പരിശീലനം ലഭിച്ചിരുന്നില്ല എങ്ങനെ ആക്രമണം നടത്തണമെന്ന്. അതുകൊണ്ട് മാത്രമാണ് കേരളം നടുക്കുന്ന ഒരു വാർത്തയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടത്. ദുരന്ത മുഖത്തെത്തിച്ച ആ തീവെപ്പ്, പരിശീലനക്കുറവ് ഒന്നു മാത്രമാണ് ഷാരൂഖിന് പൂർത്തിയാക്കാൻ കഴിയാതെ പോയതിന് കാരണം. പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നതിനിടയിൽ ഷാരൂഖിനും പൊള്ളലേറ്റു. സംഭവശേഷം കേരളത്തിൽ നിന്ന് ഷാരൂഖ് സൈഫ് രക്ഷപ്പെട്ടത് മറ്റു സംഘങ്ങളുടെ സഹായത്തോടെയാണ് എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉറപ്പിക്കുന്ന ഘട്ടത്തിലെത്തി. ചിലരുടെ പ്രേരണയാലാണ് താൻ കുറ്റകൃത്യം ചെയ്തത് എന്ന് മഹാരാഷ്ട്ര ATSന് മുന്നിൽ ആദ്യം മൊഴികൊടുത്തിരുന്നു ഷാരൂഖ് സൈഫി. പിന്നീട് കേരള പോലീസിലെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇയാൾ മനസ്സ് തുറക്കുന്നില്ല. ഷാരൂഖ് സൈഫിയെ കേരളത്തിലെത്തിച്ചത് മഹാരാഷ്ട്ര ATS ചോദിക്കേണ്ടതുപോലെ ചോദിച്ചു, അപ്പോൾ പറയേണ്ടത് പോലെ പറഞ്ഞു. ഇവിടെ നമസ്കരിക്കാനുള്ള സ്ഥലവും ഉണ്ടാക്കി കൊടുത്ത്, നോമ്പു തുറക്കുള്ള വിഭവവും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു ഈത്തപ്പഴം കഴിക്കും. അല്ലടാ നീയാണോ കൊന്നത്, നിക്കേ ഞാൻ ആ പൈനാപ്പിൾ കൂടെ തിന്നട്ടെ. പൈനാപ്പിൾ തിന്നു. അതല്ലടാ നീ ഒറ്റയ്ക്കാണോ വന്നത്, നിക്കേ ഞാൻ ആ തണ്ണിമത്തനും കൂടെ തിന്നട്ടെ. തണ്ണിമത്തം തിന്നു. അതല്ലടാ നിനക്ക് ആരാണ് ഈ ടിഫിനൊക്കെ കൊണ്ടു തന്നതും, നിന്നെ സഹായിക്കും, മിണ്ടാതെ എന്നെ ഈ വെള്ളം ഒന്ന് കുടിക്കാൻ സമ്മതിക്കുമോ, ഇങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. ആവശ്യമായ സഹായങ്ങൾ നൽകിയതുമൊക്കെ വലിയ തീവ്രവാദ സംഘമാണ് എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉറപ്പിച്ചിരിക്കുന്നു. ട്രെയിൻ തീവപ്പിൽ ഈ രീതി കണ്ടാൽ തന്നെ അറിയാം ഇതൊരു ഭീകര സംഘടനയാണ് ഇവനെ കൊണ്ട് ഇത് ചെയ്യിച്ചിരിക്കുന്നത്. ഇവന് വേണ്ടുന്ന രൂപത്തിൽ പരിശീലനം ലഭിച്ചിട്ടുള്ള ആളല്ല. തലച്ചോർ ആരുടെയോ കാൽ കീഴിൽ കൊണ്ടുപോയി പണയം വെച്ചിരിക്കുന്ന ഒരു ഡമ്മിയാണ് ഇവൻ. ഇവരെ മുൻനിർത്തി ഇത്തരം ഒരു ഭീകരാക്രമണം നടത്തുകയും ഇവന്റെ ബാഗിനകത്ത് ഇവനാണ് എന്ന് തെളിയിക്കുന്ന എല്ലാ രേഖകളും വെച്ചു കൊടുത്ത് സ്വിച്ച് ഓഫ് ആയ ഒരു മോട്ടറോള സെറ്റും ആ സ്ഥലത്ത് ഉപേക്ഷിക്കാൻ ഇവന് കോച്ചിങ് കൊടുത്തതും ഒരു സംഘടന തന്നെയാണ് സംശയം. തീവ്രവാദ ബന്ധമുണ്ട് എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പ്രത്യേകിച്ച് NIAയും IBയും ഒക്കെ സ്ഥിരീകരിക്കുന്നതിന് പിന്നിൽ ഇത്തരം വസ്തുതകൾ തന്നെ. പിടിയിലായ ഷാരൂഖ് സൈഫി കേരളത്തിലെത്തിയത് സ്വന്തം നിലയ്ക്കല്ല എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൃത്യമായി പറയുന്നു. ട്രെയിനിലെ ഒരു ബോഗി പൂർണ്ണമായി കത്തിക്കുകയായിരുന്നു ഈ സംഘത്തിന്റെ ലക്ഷ്യം.
ആക്രമണം പാളിയതോടെ ഷാറൂഖ് സൈഫിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനാണ് പിന്നീട് മറ്റു സംഘങ്ങൾ ശ്രമിച്ചത്. പുതിയ വെളിപ്പെടുത്തലുകളും കണ്ടെത്തലുകളും ഒക്കെ പുറത്തുവന്നതോടെ ഈ കേസ് NIAക്ക് കൈമാറാനുള്ള എല്ലാ സാധ്യതകളും ഉയർന്നു വരുന്നു. ഇത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡുകൾ ഈ കേസ് അന്വേഷിക്കണം. കാരണം ഇതിനകത്ത് ഭീകരവാദ ചുവയുണ്ട്, തീവ്രവാദമുണ്ട്, ഭീകരവാദ സംഘടനകളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. അതല്ലാതെ ഒരു പരിചയവും ഇല്ലാത്ത ഒരു നാട്ടിൽ വന്ന് ആ യുവാവ് ഇങ്ങനെ ചെയ്യില്ല. 100 വട്ടം ഉറപ്പ്. ഒരു വ്യക്തിയുടെ കയ്യിൽ 4 കുപ്പി പെട്രോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ അന്യസംസ്ഥാന തൊഴിലാളിയാണ് എന്ന് കാണുന്ന രൂപത്തിൽ തന്നെ അപ്പോൾ 4 പേരായിരുന്നിരിക്കണം പെട്രോൾ വാങ്ങിച്ചിരിക്കുക. ഇതെല്ലാം ഇവന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. ഈ 4 ഒഴിക്കാനുള്ള രീതി എന്താണ് എന്ന് അവന് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവൻ അങ്ങ് പറഞ്ഞു കണ്ടതൊക്കെ എനിക്കറിയാം, ഞാനങ്ങ് ചെയ്തോളാം പറഞ്ഞിട്ടുണ്ട്. ഒരു ആവേശം. പോലീസ് ശക്തമായ അന്വേഷണമാണ് തുടരുന്നത് എന്നും വിലപ്പെട്ട ചില തെളിവുകൾ ഉടൻ പുറത്തുവരുമെന്നും പോലീസ് സംഘം സൂചിപ്പിക്കുന്നു. പ്രതിയെ കൂടുതൽ ശക്തമായ നിലയിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. തീവ്രവാദ ബന്ധം സ്ഥിരീകരിക്കുന്ന മുറയ്ക്ക് പ്രതിയെ NIAക്ക് കൈമാറാനാണ്. UAPയെ ചുമത്തുക, ബാക്കി NIA നോക്കിക്കോളും. NIA ഇതിനകത്ത് ഇടപെടരുത് എന്ന് കേരള പോലീസിന് എന്താണ് ഇത്ര ദുശ്ശാഠ്യം? അവൻ ചെയ്തത് എന്താണ് എന്ന് പുറത്തു വരണമല്ലോ. മറ്റു 3 പേരും പല തരത്തിലുള്ള അക്രമങ്ങളും സ്ഫോടനങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പുറത്തറിയലല്ലേ വലിയ രൂപത്തിൽ ഒരു അപകടം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത്? കേരള പോലീസിന്റെ അതിബുദ്ധി എന്തെങ്കിലും തരത്തിൽ അക്രമങ്ങൾക്ക് നാന്തിയാകാതിരിക്കട്ടെ. കേരള പോലീസിന്റെ തീരുമാനം. എന്നാൽ കേസ് കൈമാറാൻ വൈകുന്നതിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ആശങ്കയുണ്ട്. ഇതിനിടയിൽ ഷാറൂഖ് സൈഫിക്ക് പിന്നിൽ പ്രവർത്തിച്ച വൻ സംഘം തെളിവുകൾ നശിപ്പിക്കുമോ രക്ഷപ്പെടുമോ എന്നുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു. ബോഗിയടക്കം തീയിട്ട് ഒരു തീവ്രവാദ ആക്രമണത്തിനുള്ള നീക്കങ്ങളാണ് ഈ സംഘം നടത്തിയത്. ഇതാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ മുന്നിലുള്ള സൂചന. ഇയാളുടെ 2021 മുതലുള്ള ഫോൺ കോളുകൾ പരിശോധിച്ചപ്പോൾ ഒരു സംഘം തന്നെ ഇയാളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ബോധ്യമായി. സമീപകാലത്തെ ഏതെങ്കിലും സംഭവ വികാസങ്ങളിൽ ഈ യുവാവിനെ കേരള പോലീസിന്റെ കയ്യിൽ കിട്ടിയിട്ട് സമയം എത്രയായി? എന്ത് തെളിവാണ് അവര് പുറത്തുവിട്ടത്? മഹാരാഷ്ട്ര പോലീസിന്റെ കയ്യിൽ കിട്ടിയതാണ്, നിമിഷങ്ങൾക്കുള്ളിൽ കിട്ടിയതൊക്കെ പുറത്തെടുത്തിട്ടു. ഇതാണ് കാരണം. പ്രതിഷേധിക്കുകയായിരുന്നു ഇയാളുടെ ആക്രമണത്തിന് പിന്നിലുള്ള ലക്ഷ്യം. സംഭവം നടന്ന പുലർച്ചെ സമ്പർക്കാന്തി എക്സ്പ്രസ് ട്രെയിനിലാണ് ഷാറൂഖ് സൈഫി എത്തിയതെന്നായിരുന്നു മൊഴി. ഇയാൾക്ക് ഒരു പരിചയമില്ലാത്ത ഒരു സ്റ്റേഷനിലെത്തി പിന്നീട് പുറത്ത് ഒരു പെട്രോൾ പമ്പിലെത്തി 4 കുപ്പികളിലായി പെട്രോൾ വാങ്ങുന്നു. അതിനുശേഷം തിരഞ്ഞെടുത്ത ഒരു ട്രെയിനിൽ കയറി തീവെപ്പ് നടത്തുന്നു. ദില്ലിയിൽ നിന്ന് പുറത്ത് യാത്ര ചെയ്തിട്ടില്ലാത്ത ഷാറൂഖ് സൈഫിക്ക് ഒറ്റയ്ക്കെങ്ങനെ ഇത്തരമൊരു ക്രൂരകൃത്യം ചെയ്യാൻ കഴിയും? ആ സംശയം തന്നെയാണ് ഇപ്പോൾ വലിയ തീവ്രവാദ ബന്ധങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതും. അടിയന്തരമായി UAPയെ ചുമത്തണമെന്നതാണ് ATSന്റെ നിലപാട്. എന്നാൽ അന്വേഷണ സംഘം അക്കാര്യത്തിൽ അന്തിമമായി ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. തെളിവെടുപ്പിന് ആവശ്യമായ സുരക്ഷയൊരുക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഷൊർണൂർ, എലത്തൂർ, കണ്ണൂർ എന്നിവിടങ്ങളിലൊക്കെ പ്രതിയെ എത്തിച്ച് വേണ്ടത്ര തെളിവെടുപ്പ് നടത്തുകയും തുടർ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷമാവും ഇത്തരം തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുകയെന്ന് അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നു. ഷാറൂഖ് സൈഫിയോട് അനുബന്ധമായ വാർത്തകൾ. അവസാന പ്രതിയും രക്ഷപ്പെട്ടു കഴിയുമ്പോൾ ഇത് NIAയുടെ കയ്യിലെത്തും. അതിനാണ് സാധ്യതയേറെ. ഈ 4 കുപ്പി പെട്രോള് ഇവൻ കൊണ്ടുവരുമ്പോൾ ഇത് എങ്ങനെ ഒഴിക്കണം, എങ്ങനെ തീവയ്ക്കണം, മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഇയാൾക്ക് ഇതിന് സാധിക്കുമോ? അപ്പോൾ പ്രത്യക്ഷമായും ആ തീവണ്ടിക്കകത്ത് ഇവനെ സഹായിക്കാൻ ആരൊക്കെ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ലേ? കാരണം പെട്രോൾ എടുത്ത് ഒഴിച്ച് കഴിഞ്ഞിട്ട് വേണമല്ലോ സിഗരറ്റ് ലാമ്പോ അതല്ലെങ്കിൽ തീപ്പെട്ടിയോ എടുക്കാൻ. ആ സമയം കൊണ്ട് ഇവൻ ഒരാളെ ഉള്ളൂ. ഇവനെ ആരെങ്കിലും പ്രതിരോധിച്ചാലോ? ആരെങ്കിലും കയ്യിലിരുന്ന ബാഗോ ഫോണോ എന്തെങ്കിലും കൊണ്ട് അവന്റെ കണ്ണിനോ തലയ്ക്കോ എറിഞ്ഞാലും മതിയല്ലോ. അപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ള ആളുകൾ ഇവനോടൊപ്പം ഉണ്ടായിരുന്നു ഈ പദ്ധതി സക്സസ് ആക്കാൻ. അത് പ്രത്യക്ഷമായി തന്നെ നമ്മളും തിന്നുന്നത് ചോറ് തന്നെയല്ലേ? നമ്മൾ ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകില്ല ഈ കൃത്യത്തിന് ഇവനെ സഹായിക്കാൻ ഒന്നിലധികം ആളുകൾ ഉണ്ടായിരുന്നിരിക്കണം. തന്നെയുമല്ല അവൻ ആ ട്രെയിനിൽ നിന്ന് ആ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങുന്നതും പോകുന്നതും ഒന്നും ഒരാളും കണ്ടിട്ടുമില്ല. ഇതൊക്കെ എവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. നന്ദി.